വെൽക്കം. സിവിൽ മലയാളം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ ആദ്യത്തെ സിവിൽ റിലേറ്റഡ് ചാനലാണ് ഇത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിന് രണ്ട് സപ്പോർട്ടുകളുണ്ട്, എ ആൻഡ് ബി. അവിടെ നമ്മൾ രണ്ട് റിയാക്ഷൻസ് അസ്യൂം ചെയ്യുകയാണ്, ആർ എ ആൻഡ് ആർ ബി. ഇത് തമ്മിലുള്ള സ്പാൻ എന്ന് പറയുന്നത് എൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇതിന് സെൻട്രലായിട്ട് എൽ ബൈ ടു ഡിസ്റ്റൻസിൽ നമ്മുടെ ലാലേട്ടൻ നിൽക്കുകയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. തുടക്കത്തിലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനുള്ളിൽ സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അവരെ അപകീർത്തിപ്പെടുത്തുന്നതിനോ കളിയാക്കുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് വിദ്യാർത്ഥികൾ ഇത് ഓർത്തിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അതിന്റെ നല്ല വശങ്ങൾ മാത്രം കാണുക. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. എൽ ബൈ ടു ഡിസ്റ്റൻസിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ നിൽക്കുകയാണ്. 70 കിലോമീറ്ററാണ് അദ്ദേഹം അതിൽ ചെലുത്തുന്ന ലോഡ്. അപ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ ലോഡ് കണക്കാക്കാം. ആർ എ പ്ലസ് ആർ ബി എന്ന് പറയുന്നത് 70 കിലോന്യൂട്ടനാണ്. അപ്പൊ നമുക്ക് ആർ എയിൽ എത്ര, ആർ ബിയിൽ എത്ര എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആർ എക്ക് റെസ്പെക്റ്റീവായിട്ട് മൂമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. മൂമെന്റ് എന്ന് പറയുമ്പോൾ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ആർ എയിലേക്ക് ഡിസ്റ്റൻസ് ഇല്ല ആർ എയിൽ നിന്ന്, കാരണം അത് അതേ പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് ആർ എക്ക് റെസ്പെക്റ്റീവായിട്ട് മൂമെന്റ് എടുക്കുമ്പോൾ ആർ എ ഇൻറ്റു ഡിസ്റ്റൻസ് സീറോ പ്ലസ് ആർ ബി ഇൻറ്റു അതിന്റെ സ്പാൻ എൽ ഈസ് ഈക്വൽ ടു നമ്മുടെ ലോഡ്. അതായത് നമ്മുടെ ലാലേട്ടൻ നിൽക്കുകയാണ്, അദ്ദേഹം ഒരു 70 കിലോന്യൂട്ടൺ ലോഡാണ് അതിലേക്ക് ചെലുത്തുന്നത്. ആ ലോഡ് 70 ഇൻറ്റു അദ്ദേഹം നിൽക്കുന്ന ആ പോയിന്റിലേക്ക് നമ്മുടെ ഏത് പോയിന്റിന് റെസ്പെക്റ്റീവ് ആയിട്ടാണോ മൂവ്മെന്റ് എടുത്ത് ആ പോയിന്റിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ്, അതായത് എൽ ബൈ ടു, 70 ഇൻറ്റു എൽ ബൈ ടു. അത് സോൾവ് ചെയ്യുമ്പോൾ ആർ ബി ഇൻറ്റു എൽ ഈക്വൽ ടു 35 ഇൻറ്റു എൽ എന്ന് കിട്ടും. എല്ലും എല്ലും ക്യാൻസൽ ആയിപ്പോവും. ആർ ബി ഈസ് ഈക്വൽ ടു 35, ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 70 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആർ എ ഈസ് ഈക്വൽ ടു 70 മൈനസ് ആർ ബി ഈസ് ഈക്വൽ ടു ആർ എ ഈസ് ഈക്വൽ ടു 35 കിലോന്യൂട്ടൺ. നമുക്ക് ജനറൽ ആയിട്ട് ഒരു കേസ് പരിശോധിക്കാം. ഒരു പോയിന്റ് ലോഡ് ആക്ടിംഗ് അറ്റ് എൽ ബൈ ടു ഡിസ്റ്റൻസ്, അതായത് അതിന്റെ മിഡിലായിട്ട് ആക്ട് ചെയ്യുന്നു എങ്കിൽ അതിന്റെ ഓരോ സപ്പോർട്ടിൽ വരുന്നത് ഈ ലോഡിന്റെ നേർപകുതിയായിരിക്കും. അതാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു അല്ലാത്ത കേസിലേക്ക് പോകാം. സിംപിളി സപ്പോർട്ടഡ് ബീം, അതിന്റെ രണ്ട് സപ്പോർട്ടുകൾ എ ആൻഡ് ബി. ആർ എ ആർ ബി ലോഡ് അസ്യൂം ചെയ്യുന്നു. ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് എൽ അല്ല, എൽ ഈക്വൽ ടു 10 മീറ്റർ ആണ്. ഇത് തുടക്കത്തിൽ തന്നെ ആദ്യമേ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ അതിന്റെ ആർ എ സപ്പോർട്ടിൽ നിന്ന് 3 മീറ്റർ മാറി നിൽക്കുകയാണ്. നമ്മൾ അത് കൂടാതെ തന്നെ നമ്മുടെ സൂപ്പർ ഡയറക്ടർ പൃഥ്വിരാജ് 5 മീറ്റർ മാറി നിൽക്കുകയാണ്, അതും ആർ എയിൽ നിന്നും. അതിനുശേഷം നമ്മുടെ റൊമാൻറ്റിക് ഹീറോ നിവിൻ പോളി 8 മീറ്റർ മാറി നിൽക്കുന്നു. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലോഡും അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ആർ എ പ്ലസ് ആർ ബി കണ്ടെത്താം. ആർ എ പ്ലസ് ആർ ബി എന്ന് പറയുന്നത് ടോട്ടൽ ലോഡാണ്, അതായത് 70 പ്ലസ് 60 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 180 കിലോന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി നമുക്ക് ആർ എക്ക് റെസ്പെക്റ്റീവായിട്ട് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആർ എ ഇൻറ്റു സീറോ, തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ ആർ എക്ക് ഡിസ്റ്റൻസ് ഇല്ല, ആർ എയിൽ തന്നെയാണ് ആർ എ എന്ന പോയിന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ആർ എ ഇൻറ്റു സീറോ പ്ലസ് ആർ ബി ഇൻറ്റു അതിന്റെ സ്പാൻ, അതായത് ആർ ബി ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു നമുക്ക് ആർ എക്ക് റെസ്പെക്റ്റീവായിട്ട് മൂവ്മെന്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ലോഡിലേക്കും ആർ എയിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലോഡ് 70 ഇൻറ്റു 3, അതാണല്ലോ ഡിസ്റ്റൻസ്. ഫിഗറിൽ നമുക്ക് കാണാം 70 ഇൻറ്റു 3 പ്ലസ് 60 ഇൻറ്റു 5. ഫിഗർ ശ്രദ്ധിക്കണം, ഏതാണ് 5 എന്നും ഏതാണ് 16 എന്നും ശ്രദ്ധിച്ച് കാണണം. അതിനുശേഷം ഫൈനൽ ലോഡ് 15 ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് 8. സോൾവ് ചെയ്യുമ്പോൾ ആർ ബി ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 910 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആർ ബി ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ 91 കിലോന്യൂട്ടൺ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി 180 കിലോന്യൂട്ടൺ ആണെന്ന് നമ്മൾ തുടക്കത്തിലെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ 180 നിന്ന് ഇപ്പോൾ കിട്ടിയ ആർ ബിയുടെ വാല്യൂ കുറയ്ക്കുകയാണെങ്കിൽ ആർ എ നമുക്ക് കിട്ടും. സ്റ്റെപ്പുകളെല്ലാം വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വളരെ അനായാസം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഇതാണ് സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രക്ചറൽ സംബന്ധമായോ സിവിൽ സംബന്ധമായോ അറിയണമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കേ.